അതോടൊപ്പം മിഥുൻ കുറച്ച് സമയമായി മിഥുനിലേക്ക് നമ്മൾ പോയിട്ട് മിഥുൻ ഇപ്പോഴും ഇഞ്ചോട് ഇഞ്ച് എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന മത്സരം തന്നെ ഇതാ ബിജെപി 31 സീറ്റുകളിലേക്ക് നില മെച്ചപ്പെടുത്തുന്നു കോൺഗ്രസ് 33 മറ്റുള്ളവർ 4 എന്ന നിലയിലേക്കാണ് ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ വോട്ട് അവസാന വോട്ടും എണ്ണി തീരുന്നതുവരെ ഹിമാചൽ പ്രദേശ് ആക്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന് വേണം നമുക്ക് ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ബിജെപിയും കോൺഗ്രസും ഈ കനത്ത പോരാട്ടം നടത്തുന്നത് മിഥുൻ ഇതുവരെ വരുന്ന ബലസൂചന അനുസരിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഹിമാചൽ പ്രദേശിൽ കാണാൻ സാധിക്കുന്നത് നിലവിൽ ബിജെപി 31 ഇടത്ത് മുന്നിട്ട് നിൽക്കുന്നു കോൺഗ്രസ് 33 ഇടത്തും അതേസ് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അതേസ് 4 പേര് ഇതിനോടകം തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതാണ് നേരത്തെ ചോദിച്ച നിലവിലുള്ള ഏക സിറ്റിംഗ് സിപിഎം എംഎൽഎ പിന്നിലാണിപ്പോ തീർച്ചയായും നേരത്തെ സഹിത് ചോദിച്ചോട് തന്നെ തിയോഗ് മണ്ഡലത്തിലായിരുന്നു രാകേഷ് സിൻഹ നേരത്തെ മത്സരിച്ച് വിജയിച്ചിരുന്നത് അദ്ദേഹം ഇപ്പോൾ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു 1-ാം സ്ഥാനത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കുൽദീപ് സിംഗ് റാത്തോഡാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ സജിത്ത് നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ആ സിപിഎം നിലവിലുള്ള ഏക സിപിഎം എംഎൽഎയെ കോൺഗ്രസ് തോൽപ്പിക്കുന്ന കാഴ്ചയാണ് രാകേഷ് അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത് തിയോഗ് യഥാർത്ഥത്തിലൊരു സിപിഎം മണ്ഡലമല്ല കാരണം കഴിഞ്ഞ തവണ അവിടെ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വിദ്യാ സ്റ്റോക്സ് എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അവര് മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി അവിടെ സ്ഥാനാർത്ഥി നൽകിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ അവിടെ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ആ വോട്ടുകൾ കോൺഗ്രസ് എതിരാവുകയും സിപിഎമ്മിലേക്ക് വരികയും ചെയ്തു അങ്ങനെയാണ് ഒരു കാര്യം കൂടി ഈ ഗുജറാത്തിലും സിപിഎം 4 പേരെ മത്സരിപ്പിച്ചിരുന്നു അവരുടെ ചിത്രം അവരൊന്നും ചിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ ഈ അദേഴ്സിലൊന്നും ഉള്ള ലക്ഷണം കാണുന്നില്ല 5 അദേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാവുന്നതാണ് പിന്നീട് ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ചേരുകയാണ് സാർ വളരെ രസകരമായ കാഴ്ചയാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നത് ഗുജറാത്തിൽ അത്ഭുതങ്ങളൊന്നുമില്ല നമുക്ക് ആകെ അറിയേണ്ടിയിരുന്നത് എത്ര സീറ്റ് ബിജെപി നേടും എന്നുള്ളതാണ് എത്ര സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടും എന്നുള്ളത് ആ കണക്ക് വരുന്നു പക്ഷേ ഹിമാചലിലാകട്ടെ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എങ്ങനെയാണ് താങ്കൾ ഒറ്റനോട്ടത്തിൽ ഈ രണ്ട് ഫലങ്ങളെയും കാണുന്നത് സാർ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഈ മോഹൻ സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് എക്സിറ്റ് പോൾ ദിനത്തിൽ ഈ മോഹൻ സാർ പറഞ്ഞതും ഇതുതന്നെയായിരുന്നു അതായത് ഗുജറാത്തിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരില്ല ഹിമാചൽ പ്രദേശിനെ കുറിച്ചായിരിക്കും അത് നമുക്ക് 11 മണി വരെ ചർച്ച ചെയ്യേണ്ടി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ഒരു പ്രവചനം നടത്തിയിരുന്നു തീർച്ചയായിട്ടും ശരിയാണ് എക്സിറ്റ് പോൾ ഫലം ഏതാണ്ട് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഗുജറാത്തിലെ ഫലങ്ങൾ അതിലെ ഞെട്ടിപ്പിക്കുന്ന യാതൊന്നുമില്ല ഉദ്വേഗജനകമായ യാതൊന്നും തന്നെ ഇല്ല പക്ഷേ ഹിമാചൽ പ്രദേശിൽ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ 33 സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന് തോന്നാം 31 സീറ്റിൽ ഭാരതീയ ജനതാ പാർട്ടിയും പക്ഷെ 4 സീറ്റിൽ അതേഴ്സ് എന്നതാണ് ഇത് വളരെ ആകർഷകമായ ഒരു ചിത്രമാണ് അതേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബി ജെ പി റിബലുകളാകാം 22 റിബലുകളാണ് ഭാരതീയ ജനതാ പാർട്ടി റിബലുകളാണ് അവിടെ മത്സരിച്ചത് അതിൽ തന്നെ 12 പേർക്കെങ്കിലും വിജയസാധ്യത കൽപ്പിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരിൽ 4 പേരാണ് ജയിച്ചു വന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരായിരിക്കും അവിടെ ഉണ്ടാകുന്നത് എന്നാണ് പ്രാഥമികമായ നിരീക്ഷണം അതേസമയം കോൺഗ്രസ് പാർട്ടിക്ക് സർക്കാർ ഉണ്ടാക്കണമെങ്കിൽ 35, 36, 37 സീറ്റിലേക്ക് നിർബന്ധമായും എത്തേണ്ടതുണ്ട് അല്ലാതെ കുതിരക്കച്ചവടത്തിലൂടെ സർക്കാർ ഉണ്ടാക്കാൻ തക്ക ഒരു വലിപ്പം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ അത് മാത്രമല്ല കോൺഗ്രസ് ദേ ആർ ലിവിംഗ് നോ സ്റ്റോൺ അൺടേൺ അവരെ ഭൂപേഷ് ബാഗലിനെയും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെയും അതുപോലെ തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡയും നിരീക്ഷകരായി അങ്ങോട്ട് അയച്ച ചിത്രമാണ് കാരണം അതുകൊണ്ട് തന്നെ കോൺഗ്രസും രണ്ടും കൽപ്പിച്ച് ഉറപ്പിച്ചു തന്നെയാണ് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഓർക്കുക ഹിമാചൽ പ്രദേശെങ്കിലും നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ കോൺഗ്രസ് വിമുക്ത ഭാരതം ഏതാണ്ട് പൂർണ്ണമായും സാധ്യമാകും കാരണം ഇനി വരാനുള്ള തെരഞ്ഞെടുപ്പുകൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമാണ് അവിടെ കോൺഗ്രസിന്റെ നില തീർച്ചയായിട്ടും പരിഗണന തന്നെയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും ഭരണത്തിലില്ലാത്ത അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ ഹിമാചൽ പ്രദേശിലെങ്കിലും കോൺഗ്രസിനെ വിജയിക്കേണ്ടതുണ്ട് എന്നതാണ് കോൺഗ്രസിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിരീക്ഷണം ശ്രീ മോഹൻ വർഗീസ് ഒരു കാര്യം ചോദിച്ചിട്ട് ഞങ്ങൾ ഇത് നേരത്തെ ചർച്ച ചെയ്തതും ഇതാണ് ഈ അദേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചാണ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു മറ്റൊരാളെ കുറിച്ചൊക്കെയാണ് ഈ ചർച്ച ചെയ്തിരുന്നതും രസകരമായ സംഗതി 31 സീറ്റിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു 33 സീറ്റിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു 4 മറ്റുള്ളവർ ഈ 4 മറ്റുള്ളവരിൽ നിന്ന് 2 മറ്റുള്ളവരെ കിട്ടിയാൽ കോൺഗ്രസിന് ഭരിക്കാം ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് 4 മറ്റുള്ളവരെയും കിട്ടിയാലേ ബി ജെ പിക്ക് ഭരണം സാധ്യമാകൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ 2 മറ്റുള്ളവരെ കൂടെ കൂട്ടാനുള്ള
ബലം അല്ലെങ്കിൽ മറ്റു കരുത്ത് ശേഷി ശേമുഷി ഇതൊക്കെ കോൺഗ്രസിനുണ്ടോ? ഇതേ വിഷയം ശേഷിയുടെയും ശേമുഷിയുടെയും വിഷയം തന്നെയാണ് കോൺഗ്രസിനെ കുറെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം നഷ്ടപ്പെടുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായി. ഗോവയിൽ നമ്മളത് കണ്ടു, മണിപ്പൂരിലത് കണ്ടു, അത് മഹാരാഷ്ട്ര കർണാടകത്തിൽ കാണുകയുണ്ടായി, മധ്യപ്രദേശിൽ കയ്യിലിരുന്ന അധികാരം നഷ്ടപ്പെടുന്ന കാഴ്ച കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഏതെങ്കിലും സാധ്യത ഒന്നുകിൽ തുല്യമായി വരികയോ ഒന്നോ രണ്ടോ സീറ്റിന്റെ കുറവ് വരികയോ ചെയ്താൽ തീർച്ചയായും ഒരു ഒരു സാഹചര്യമുണ്ടാകും.